ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം. സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവ് മാനസാന്തരത്തിൻ്റെ ഫലമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെയ്ത തെറ്റിൻ്റെ ഗൗരവമോ അതേക്കുറിച്ചുള്ള പശ്ചാത്താപമോ പിതൃസ്നേഹത്തിൻ്റെ തിരിച്ചറിവോ അല്ല അവനെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നത്. അവൻ്റെ കഠിനമായ വിശപ്പാണ്. പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുമ്പോഴും പന്നികൾക്ക് ഭക്ഷണം നൽകുമ്പോഴും സ്വന്തം വിശപ്പിൻ്റെ വിളിയകറ്റാൻ കണ്ട ഏക പോംവഴി വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നതായിരുന്നു. തൻ്റെ പിതാവ് സ്നേഹനിധിയാണെന്നും തിരിച്ചു ചെന്നാൽ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് സ്നേഹപൂർവം സ്വീകരിക്കുമെന്നുമല്ല അവൻ ചിന്തിച്ചത്. മറിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നതാണ്. മാനസാന്തരത്തെക്കാൾ ഉപരി വിശപ്പിൻ്റെ വിളിയാണ് അവനെ പിതൃഭവനത്തിലെത്തിച്ചത്. പന്നിക്കൂട്ടിലിരിക്കുന്ന ധൂർത്തപുത്രൻ വിശപ്പ് കഠിനമാവുകയും സ്വന്തം ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ ഭവനത്തിൽ ചെന്ന് എന്താണ് പറയേണ്ടതെന്ന് പരിശീലിക്കുന്നത് സുവിശേഷത്തിൽ നാം കാണുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലും, സ്വർഗത്തിനും പിതാവിനും എതിരായി തെറ്റ് ചെയ്തുവെന്ന് പറയും, ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കും. ഒരു നാടക നടൻ്റെ ശൈലിയിൽ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിച്ചാണ് അവൻ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നത്. എന്നാൽ പിതൃഭവനത്തിൽ ചെന്നു കഴിയുമ്പോൾ, പിതാവിനോട് സംസാരിക്കുമ്പോൾ, കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പിതാവ് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും ക്ഷമയുമാണ് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ ചെയ്ത് പിതൃഭവനത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ ധാരാളമുണ്ടാകാം. മാനസാന്തരം അനുഭവപ്പെടാത്ത, പശ്ചാത്താപം തോന്നാത്ത നിമിഷങ്ങളും ധാരാളമുണ്ടാകാം. എന്നാൽ ധൂർത്തപുത്രൻ ചെയ്തതുപോലെ കുറ്റബോധം തോന്നിയില്ല എങ്കിലും പശ്ചാത്താപം ഇല്ല എങ്കിലും തിരിച്ചു പോകാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം വിനിയോഗിക്കുകയാണെങ്കിൽ അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയായേക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 15:24 ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയിലെ ആടുകളായി ഇടയൻ്റെ വിളി കേട്ട് ആ ഇടയൻ പരിചരിക്കുന്ന സ്വർഗത്തിൻ്റെ ആടുകളായി മാറുവാൻ ദൈവം നമ്മെ യേശുവിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.